നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളി കൊടിസുനിക്ക് വഴങ്ങി ജയിൽ വകുപ്പ്. കൊടിസുനിയുടെ ഇഷ്ടം വീണ്ടും ജയിക്കുന്നു. ജയിൽ മാറ്റത്തിനായി നടത്തിയ ഗൂഢാലോചനയായിരുന്നു കലാപം. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും സുരക്ഷാ സന്നാഹങ്ങളുള്ള അതിസുരക്ഷാ ജയിലിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് സുനിയെ മാറ്റി. അതിസുരക്ഷാ ജയിലിൽ കൊട്ടേഷൻ പ്രവർത്തനത്തിന് നിരവധി പ്രശ്നമുണ്ടായിരുന്നു. ഇതിനുവേണ്ടിയാണ് കൊടിസുനി കലാപാഹ്വാനം നടത്തിയത്. ഇതിന് പുതിയ ജയിൽ. ഇവിടെ ഇരുന്ന് കേരളത്തിൽ അധോലോകത്തെ വീണ്ടും കൊടിസുനി ഭരിക്കും. തന്നെ ജയിൽ മാറ്റണമെന്ന ആവശ്യം 3 വർഷമായി സുനി നിരന്തരം ഉന്നയിച്ചിരുന്നെങ്കിലും കോടതി അനുവദിക്കാതിരുന്നത് മൂലം നടപ്പായിരുന്നില്ല. വിയൂരിലെ കലാപത്തിന് പിന്നാലെ തവനൂരിലേക്ക് മാറ്റിയതോടെ സുനിയുടെ ആവശ്യം നടപ്പായി. ഇതോടെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സുനിയെ മാറ്റാനുള്ള നീക്കവും സജീവമായി. ഇതിന്റെ ആദ്യപടിയാണ് തവനൂരിലേക്കുള്ള മാറ്റം. കണ്ണൂരിലെത്തിയാൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും, അതും പതിയെ ചെയ്യും. ഇപ്പോൾ കണ്ണൂരിലേക്ക് മാറ്റിയാൽ അത് വലിയ വിവാദമാകും. അത് കാരണമാണ് തവനൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അതിസുരക്ഷാ ജയിലിലെ ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞെന്ന കാരണം ഉന്നയിച്ചാണ് സുനി അടക്കം 2 കൊട്ടേഷൻ തലവന്മാരുടെ നേതൃത്വത്തിൽ അതിസുരക്ഷാ ജയിലിനുള്ളിൽ കഴിഞ്ഞ ദിവസം കലാപമുണ്ടാക്കിയത്. ആദ്യം തടവുകാർ തമ്മിൽ സംഘർഷം എന്നായിരുന്നു കരുതിയത്. പിന്നീടാണ് എല്ലാം ബോധപൂർവ്വം ഒരുക്കിയതാണെന്ന് വ്യക്തമായത്. 2 തലവന്മാരും ഒരു മനസ്സോടെയാണ് പ്രവർത്തിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരുന്ന് കൊടിസുനിക്ക് നിയന്ത്രിക്കണം, അതിനായിരുന്നു ഞായറാഴ്ച കലാപം. വിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ ഞായറാഴ്ച നടന്നത് തടവുകാർ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലല്ലെന്ന റിപ്പോർട്ട് സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. കൊടിസുനിയും തിരുവനന്തപുരത്തെ ജീവപര്യന്തം തടവുകാരൻ കാട്ടുണ്ണിയും ആസൂത്രണം ചെയ്ത കലാപമായിരുന്നു അതെന്നാണ് റിപ്പോർട്ട്. ജയിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ജോമോൻ എന്ന തടവുകാരൻ ഇറച്ചി വിഭവങ്ങൾ നൽകുന്നതിൽ പക്ഷഭേദം കാണിച്ചു എന്ന് പരാതി നൽകിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. പരാതി കേൾക്കുന്ന ഡയറ്റ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഞായറാഴ്ചകളിലാണ് എത്തുക. ഇത് മനസ്സിലാക്കിയായിരുന്നു കലാപ നീക്കമെന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. അന്തേവാസികളെ സംഘങ്ങളാക്കി സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന വേളയിലാണ് കലാപം ആസൂത്രണം ചെയ്തതെന്നാണ് വിലയിരുത്തൽ. ഞായറാഴ്ച പരാതി കേൾക്കാൻ എത്തിയപ്പോൾ പരാതിക്കാരായ കാട്ടുണ്ണിയും ഗുണ്ടജിയും പരാതി പറയാനായി ഓഫീസിലെത്തി. പരാതി കേൾക്കുന്നതിനിടെ ഇരു കുറ്റവാളികളും ചേർന്ന് അവിടെയുള്ള ഫോൺ നശിപ്പിച്ചു. പിന്നീട് മേശയും കസേരയും തല്ലിപ്പൊളിച്ചു. ബഹളം കേട്ട് സുനിയും സംഘവും ഓഫീസിലേക്ക് പാഞ്ഞെത്തി. പ്രധാന ഗേറ്റ് അടച്ചെങ്കിലും ചെറിയ ഗേറ്റിലൂടെ ചാടിക്കടന്നു. അവിടെയുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം നശിപ്പിച്ചു. ജീവനക്കാരുടെ ഫോണുകൾ എറിഞ്ഞുടച്ചു. ലാൻഡ് ഫോൺ ബന്ധം വിച്ഛേദിച്ചു. കുറ്റവാളികൾ പുറത്തേക്ക് വിളിക്കുന്ന ഫോണും തകർത്തു. ജയിൽ ജീവനക്കാരെ ആക്രമിച്ചു. ഞായറാഴ്ച ആയിരുന്നതിനാൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട് തുടങ്ങിയവർ ജയിലിൽ ഉണ്ടായിരുന്നില്ല. ജീവനക്കാരും കുറവായിരുന്നു. അതിസുരക്ഷാ ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതറിഞ്ഞ് തൊട്ടടുത്തുള്ള ജയിലുകളിൽ നിന്ന് ജീവനക്കാരെത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു. നേരത്തെ കെട്ടുണ്ണിയുടെ സംഘവും കൊടിസുനിയുടെ സംഘവും തമ്മിലുള്ള ചേരിതിരിവാണ് അടിയായതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ഇതെല്ലാം തന്ത്രപരമായി പുറത്തേക്ക് തടവുപുള്ളികൾ തന്നെ പ്രചരിപ്പിച്ചതാണെന്നാണ് സൂചന. ജയിലിൽ നിന്നും ഇപ്പോൾ കൊട്ടേഷൻ എടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇതാണ് കലാപത്തിന് പിന്നിലെ പ്രേരക ഘടകമെന്നാണ് വിലയിരുത്തൽ. രണ്ടുപേരും കൂടി ജയിൽ ജീവനക്കാരെ ആക്രമിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. എല്ലാ ആക്രമണങ്ങൾക്കും തടവുകാർക്ക് പിന്തുണ കൊടിസുനിയുടേതായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജയിലിനുള്ളിൽ അക്രമം നടക്കുന്നില്ലെന്ന് ഉറപ്പിക്കാനായിരുന്നു അതിസുരക്ഷ ജയിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ആദ്യത്തേതെന്നായിരുന്നു അവകാശവാദം. അതിനുള്ളിലാണ് അക്രമം നടന്നത്. കൊടിസുനി ഉൾപ്പെടെ 10 പേർക്കെതിരെ വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമെതിരെയുള്ള വകുപ്പുകൾ ചേർത്താണ് വിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊടിസുനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരടക്കം 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അർജുൻദാസിന്റെ തോളൽ പൊട്ടി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീരാമൻ, പ്രിസൺ ഓഫീസർ വിജയകുമാർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഓംപ്രകാശ് എന്നിവർക്കും ഒരു തടവുകാരനും ആക്രമണത്തിൽ പരിക്കേറ്റു. തടവുകാർ മട്ടൻ കൂടുതൽ അളവിൽ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. മട്ടൺ നിശ്ചിത അളവിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടെ സംഘർഷം ആരംഭിച്ചു. പിന്നീട് ഷേവ് ചെയ്യാൻ ബ്ലേഡ് വേണമെന്നായി ആവശ്യം. അതും ജയിൽ നിയമപ്രകാരം അനുവദനീയമല്ലെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനായി ശ്രമം. ഇതോടെ ഉസേര, ക്ലോക്ക്, ഫയലുകൾ, ഇന്റർകോം ഉൾപ്പെടെ കണ്ണിൽ കണ്ടതെല്ലാം ഇവർ തല്ലിപ്പൊളിച്ചു. ജയിൽ അധികൃതർക്ക് ഈ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൊടിസുനിയുടെ നിർദ്ദേശാനുസരണം പ്രതികൾ അക്രമം തുടർന്നുവെന്നാണ് സൂചന. ജയിലിന്റെ ഉള്ളിൽ നിന്നും മതിൽക്കെട്ടിനകത്തേക്ക് കടക്കുന്ന ഗേറ്റ് തള്ളി തുറന്നു. അപ്പോഴേക്കും മറ്റു ജയിലുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി തടവുകാർ സെല്ലിൽ കയറണമെന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. പെരിയാർ കേസിലെ പ്രതികൾ മാവോയിസ്റ്റ് തടവുകാർ, PFI, ISIS തടവുകാർ എന്നിവർ സെല്ലിൽ കയറിയിട്ടും കൊടിസുനിയും സംഘവും കയറിയില്ല. കയറാത്ത അക്രമികളായ തടവുകാരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി സെല്ലിലാക്കുകയായിരുന്നു. ഇരു സംഘങ്ങളായി തിരിഞ്ഞ് അക്രമം നടത്തി. തടയാനെത്തിയ ജയിൽ ജീവനക്കാരെയും മർദ്ദിച്ചു എന്നാണ് FIR ഉള്ളത്. വിയൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ സംഘം തിരിഞ്ഞതും ആസൂത്രണമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കൊടിസുനി, കാട്ടുണ്ണി രഞ്ജിത്ത്, പൂച്ച സാജു, നിബുരാജ്, ഗുണ്ടരുൺ, താജുദ്ദീൻ, ചിഞ്ചു മാത്യു, ടിട്ടു ജെറോം, ഇപ്പി ഷെഫീഖ്, ജോമൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. കാട്ടുണ്ണി രഞ്ജിത്താണ് 1-ാം പ്രതി, കൊടിസുനി 5-ാം പ്രതിയുമാണ്. ജയിൽ ജീവനക്കാരെ മർദ്ദിച്ചത് കമ്പിവടി കൊണ്ടാണെന്ന് FIR പറയുന്നു. അതിസുരക്ഷാ ജയിലിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയുടെ നേതൃത്വത്തിലുള്ള സംഘവും തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ച കൊലക്കേസ് പ്രതികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്.